നമസ്കാരം. ഓശാന ടി വിയിലേക്ക് ഏവർക്കും സ്വാഗതം. റോഡ് നന്നാക്കാൻ പണമില്ലാത്ത പ്രതിസന്ധിയിൽ നഗരസഭയും പിറവം നഗരസഭയിലെ ജനങ്ങളും ബുദ്ധിമുട്ടുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് ഓശാന ടി വി നിങ്ങളോടൊപ്പം ചേരുന്നത്. പിറവം നഗരസഭയുടെ റോഡുകൾ നന്നാക്കാനായിട്ട് പണമില്ല, പ്രതിസന്ധിയിലാണ് എന്നുള്ള ഒരു വാർത്തയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത്. പിറവം നഗരസഭയിൽ ഏകദേശം 27 ഡിവിഷനുകളാണുള്ളത്. പിറവം നഗരസഭയുടെ 27 ഡിവിഷനുകളിൽ മൊത്തമായി ഏകദേശം 160 റോഡുകളാണ് നഗരസഭയുടെ പരിധിയിലുള്ളത്. പൊതുമരാമത്ത് വകുപ്പിന് നൽകാത്തതിനാൽ എല്ലാ വർഷവും നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ റോഡുകളെല്ലാം ടാർ ചെയ്യുന്നതും അതോടൊപ്പം കുഴികൾ അടയ്ക്കുകയും ചെയ്തു വരുന്നത്. സാമ്പത്തിക വർഷം ഏകദേശം 800,000 രൂപയാണ് ഓരോ റോഡുകൾക്കും അറ്റകുറ്റപ്പണികൾക്കായി നൽകി വന്നിരുന്നത്. അപ്പോൾ നമ്മുടെ പിറവ നഗരസഭയിലെ റോഡുകളെല്ലാം വളരെ മോശപ്പെട്ടാണ് കിടക്കുന്നത്. നഗരസഭയുടെ പരിധിയിൽ തന്നെ ധാരാളം റോഡുകളുണ്ട്. അതുകൊണ്ടൊന്നും ഇപ്പം കിട്ടുന്ന ഫണ്ടുകൾക്കൊന്നും നഗരസഭയ്ക്കോ അല്ലെങ്കിൽ നഗരസഭയുടെ കൗൺസിലർമാർക്കോ ഒന്നും റോഡുകൾ തീർക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ താങ്കളിപ്പോൾ ഈ പിറവ നഗരസഭയിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഈ റോഡ് ഏകദേശം പണി ചെയ്യാതെ ഇങ്ങനെ അറ്റകുറ്റപ്പണികളൊന്നും നടത്താതെ കിടന്നിട്ട് ഏകദേശം എത്ര നാളായി? ഏതാണ്ട് 10 കൊല്ലത്തോളമായി. അപ്പോൾ നിലവിൽ ദിവസേന ആളുകൾ എത്രയോ എത്ര കുടുംബങ്ങളാണ് ഇതുവഴി പോകുന്നത്? ഇവിടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു 100-150 കുടുംബങ്ങളുണ്ട്. അതെ, ഇവിടെ മാറി മാറി വന്ന മെമ്പർമാരുണ്ട്. അവരവർക്കടെ തോന്നിയ വാസം കാണിക്കുക എന്നല്ലാണ്ട് ഓരോരോ വ്യക്തിയുടെ ഇതിനു വേണ്ടിയാണ് നിർത്തണേ, മെമ്പർമാരെ നിർത്തി ജയിപ്പിക്കണം. അവർ ജയിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തേ തിരിഞ്ഞു നോക്കൂല. അപ്പം നിലവിൽ തന്നെ ഒരു സമര പരിപാടിയൊക്കെ നടത്താൻ ഉള്ള ആൾക്കാരുണ്ട്. പ്രതിവർഷത്ത് ഏകദേശം 10 വർഷത്തോളമായിട്ടുള്ള ഈ റോഡ് നന്നാക്കിയില്ല എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു പുതിയ തീരുമാനം വന്നിട്ടുണ്ടോ? ഒരു പുതിയ തീരുമാനം ഇല്ല. ഇപ്പൊ ഇവര് പറയുന്നത് എന്നാന്ന് വെച്ചാൽ അങ്ങേ ഭാഗവും തെക്കേ ഭാഗവും ഈ ഭാഗവുമായിട്ട് ഇപ്പൊ മത്സര എന്നാന്ന് വെച്ചാൽ ഫണ്ട് കുറവാണ്. ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ തെക്കേ ഭാഗത്തേട്ട് എത്തൂല, തെക്കേ ഭാഗത്ത് നിന്ന് എത്തിക്കഴിഞ്ഞാൽ ഇവിടത്തേട്ട് എത്തൂല എന്നാണ് ഇവര് പറയണത്. ഞാൻ മെമ്പറോട് ഒരു ദിവസം ചോദിച്ചപ്പോൾ മെമ്പർ എന്നോട് പറഞ്ഞ് ഇതിനു മുമ്പ് ഇരുന്നവരോട് എന്തേ നിങ്ങൾ പറയാൻ ഞാൻ ചോദിച്ചു. ഇവരോട് പറയല്ലാണ്ട് നമ്മൾ എന്താ ചെയ്യുക? അനുജയ്ക്ക് ഇപ്പോൾ 1,35,00,000 രൂപ മുടക്കിയിട്ട് അന്ന് സാബുക്കേജയ്ക്ക് ഇപ്പോൾ ഇരുന്ന സമയത്ത് അവരെ അത് വക മാറ്റി ചിലവാക്കി എന്നാണ് പറയുന്നത്. ഈ റോഡെന്ന് പറഞ്ഞാൽ ഒരു 2-വീലർകാർക്ക് യാതൊരു കാരണവശാലും നടക്കാൻ പറ്റില്ല. മഴ പിടിച്ച് കഴിഞ്ഞാൽ 2-വീലറല്ല കാൽനടക്കാർക്ക് പോലും ഇതിലെ നടക്കാൻ പറ്റില്ല. എല്ലാം കുണ്ടും കുഴിയും പിടിച്ച് വളരെ ശോചനീയാവസ്ഥയാണ്. ഇത് എത്രയും പെട്ടെന്ന് നമ്മുടെ റിയാസ് മന്ത്രിക്ക് ഒരു അപേക്ഷ കൊടുത്ത്, ഞാൻ പറയുകയാണെങ്കിൽ അത് തന്നെയാണ്, റിയാസ് മന്ത്രിക്ക് ഒരു അപേക്ഷ കൊടുത്ത് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ മാറ്റാനാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. എന്താണെങ്കിലും ഇവിടുത്തെ ജനങ്ങൾ പറയുന്ന ഒരു കാര്യം, അങ്ങേറ്റവും ഇങ്ങേറ്റവും മുട്ടിക്കാനായിട്ട് കൗൺസിലർമാർ ഓടി നടക്കുകയാണെന്നും എന്നാൽ കിട്ടിയിരിക്കുന്ന ഫണ്ട് കൃത്യമായിട്ട് ഇവിടെ ചെലവഴിക്കാത്തത് കൊണ്ടാണ് ഈ റോഡ് ഇങ്ങനെ സ്ഥിരമായി കിടക്കുന്നതെന്നും ഉള്ളതാണ് മറ്റൊരു അഭിപ്രായം. ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു 14 വർഷമായിട്ട് ഈ റോഡ് ടാർ ചെയ്ത് കിടക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പലപ്പോഴായിട്ട് നമ്മൾ പഞ്ചായത്തിൽ പോയിട്ടും അതേപോലെ അനൂപ് സാറിൻ്റെ അടുത്ത് പോയിട്ടാണെങ്കിലും നമ്മൾ കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു. അത് ചെയ്യാമെന്ന് പറഞ്ഞു, പക്ഷേ ഇതുവരെയായിട്ടും അതിൻ്റെ ഒരു തീരുമാനം ഉണ്ടല്ലോ. 14 വർഷമായിട്ട് ഈ റോഡ് ഇങ്ങനെ തന്നെയാണ്, വെള്ളം കയറി ആകെ നാശമായിട്ട് കിടന്നിട്ടും ഇതൊന്നും ചെയ്യാനുള്ളൊരു തീരുമാനം പോലും ഇന്ന് പഞ്ചായത്തിൽ നിന്ന് എടുത്തില്ല, മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അത് എടുത്തിട്ടില്ല. അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഈ റോഡും, കാരണം ഇതിലുള്ള സഞ്ചാരവും ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഈ കഴിഞ്ഞ മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പിൽ ഇവിടെ പാസ്സായി പോയൊരു മെമ്പറുണ്ട്. അതെ, ആ മെമ്പറോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മെമ്പർ പറഞ്ഞിരിക്കുന്നത് ഞാൻ 8 പ്രാവശ്യം 7 പ്രാവശ്യം പുള്ളി ഇവിടെ പോയി ഇതിനെക്കുറിച്ചുള്ള ഓർഡർ മേടിക്കാൻ വേണ്ടി പോയതാണ്. ചെല്ലുമ്പോഴൊക്കെ അവർ ഓരോ തടസ്സങ്ങളും പറഞ്ഞ് ഒഴിവായി കയറി ചെയ്തിട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 3 മാസത്തിന് മുമ്പ് പുള്ളി പറയുമ്പോൾ പറഞ്ഞു വെച്ചാൽ മഴയല്ലേ, മഴയൊന്നും മാറിക്കോട്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആളെ വിട്ട് കാണുന്നുമില്ല ഈ അവസ്ഥയായി. ഇപ്പം ഈ മഴ മാറിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് ഇതിലെ ഇവിടെ നടക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടെ നടക്കണം. വെള്ളത്തിൽ കൂടെ വണ്ടി പോയി ഇപ്പോൾ എത്ര വണ്ടി ഇവിടെ മറിഞ്ഞെന്നറിയാം. സ്കൂട്ടറുകളൊക്കെ അറിയാൻ മേലാത്ത പുതിയതായിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ വന്ന് ഈ കുടിയിലേക്ക് ചാടും, വെള്ളത്തിലേക്ക് മറിഞ്ഞിട്ട് അവർ മറിഞ്ഞു വീഴുക. ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളുടെ ഇതാ പറഞ്ഞിട്ടിരിക്കുന്നത് പറഞ്ഞു. അത് ചെയ്യുന്നക്കാരും ചെയ്യിപ്പിക്കുന്നവരുടെയും കുഴപ്പങ്ങളാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഇപ്പം നമ്മൾ ആരെങ്കിലും 4 പേര് ഇവിടെ എതിർത്ത് നിന്നെനിക്ക് ഇത് പറയാൻ, നിങ്ങൾ ആ കുഴിയിലേക്ക് കുറേ ഇതങ്ങ് വല്ല കല്ലാ മണ്ണൊക്കെ വാരിയിട്ടൊന്ന് നിർത്തിപ്പോ, അത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് കിട്ടാം. ഇതിനിടയ്ക്ക് കഴിഞ്ഞ ഇടയ്ക്ക് വേറെ ഒരു രാഷ്ട്രീയ പാർട്ടി പുതിയതായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി വന്ന് അവരിതുപോലെ തന്നെ ഒരു സമരം നടത്തി നടന്നേച്ചങ്ങ് പോയി. അവർ പറഞ്ഞു ഞങ്ങൾ 1 മാസം വേണ്ട, മഴ മാറിയാൽ അപ്പം ആ സെക്കൻഡ് തുടങ്ങുമെന്ന് പറയും. ഇപ്പം മഴ മാറിയെന്ന് പറയുമ്പോൾ ഇപ്പോൾ 1 ആഴ്ചയ്ക്കുള്ള മഴ പെയ്തിട്ട് ഇനി യാതൊരു മുൻഗണന അതിനകത്ത് കാണിക്കുന്നില്ല. ഇന്നാളത്തെ മഴയത്ത് ഒരു കൊച്ചു ഒരു തലയും കൂടെ വന്നിട്ട് വീണ്, ഞാൻ ഓടിച്ചെന്ന് പിടിച്ചില്ലെങ്കിൽ
ആ കൊച്ചു അടിയിലെ വീഴും, ആ പുള്ളിക്കാരത്തിയും വീഴും. അപ്പോൾ നമ്മൾ പിറവ നഗരസഭയിലെ 27 ഡിവിഷനുകളിലെ റോഡുകളും ഏകദേശം എനിക്ക് തോന്നുന്നത് 90% താറുമാറായി കിടക്കുകയാണ്. കഴിഞ്ഞ ഓരോ ഫണ്ടുകൾ അനുവദിക്കുമ്പോഴും ആ ഫണ്ടുകളെല്ലാം വെച്ചുകൊണ്ട് തന്നെ പല കൗൺസിലർമാരും അവർക്ക് ചെയ്യാവുന്ന അവരുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് അവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് വാർഡ് 1-ലാണ്. 1-ാം വാർഡിലെ കൗൺസിലറായ പ്രശാന്തിനോടൊപ്പമാണുള്ളത്. അപ്പോൾ പ്രശാന്ത്, അപ്പോൾ നമ്മൾ ഈ ഒരു 1-ാം ഡിവിഷനിലെ വാർഡിൽ ഞാനിപ്പോൾ യാത്ര ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഈ വാർഡിലുള്ള ആളുകൾ തന്നെ പറഞ്ഞിരിക്കുന്നത് 10-14 വർഷമായിട്ട് വളരെ മോശപ്പെട്ട് കിടക്കുന്ന ഒരു റോഡാണ് ഇതെന്നും, അതുപോലെ കൗൺസിലർമാരും അതുപോലെ MLA അങ്ങനെ ഒരുപാട് ഫണ്ടുകൾ അനുവദിച്ചിട്ടും ഒന്നും എത്താതെ കിടക്കുന്ന ഒരു റോഡായി മാറിയിരിക്കുകയാണിത്. ഇപ്പോഴത്തെ നിജസ്ഥിതി എന്താണ് കൗൺസിലർക്ക് പറയാമോ? ഇപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡ് 16 വർഷമായിട്ട് ഇങ്ങനെ കിടക്കുന്ന റോഡാണ്. നമ്മളിപ്പോൾ ഞാൻ 2020 കയറുന്ന സമയത്ത് ഒരു 20 ലക്ഷം രൂപ ഫ്ലഡിപ്പെടുത്തി അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അത് ടെൻഡറാക്കി റോഡ് ടാറ് ചെയ്യാനിട്ടിരുന്ന പൈസയാണ്. പക്ഷേ ആ കരാറുകാരൻ പറഞ്ഞു ഇത് എനിക്ക് ടാറ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, ഈ പൈസയ്ക്ക് തീരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ പൈസയ്ക്ക് ആ 20 ലക്ഷം രൂപയ്ക്ക് കട്ടയിട്ടു. ബാലൻസ് ഉണ്ടായിരുന്ന 800 മീറ്റർ ടാറിങ് ഉണ്ടായിരുന്നു, അത് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ MLA ആയിട്ട് സംസാരിച്ച MLA 30 ലക്ഷം രൂപ അനുവദിച്ചു. ആ 30 ലക്ഷം രൂപ ടെൻഡർ നടപടികൾ പൂർത്തിയായിരിക്കുന്നു. ഇപ്പം 30 ലക്ഷം രൂപ ഈ 1-ാം ഡിവിഷനിൽ താങ്കൾക്ക് അനുവദിച്ചിട്ടുണ്ട്. അതിനകത്ത് 30 ലക്ഷം രൂപയ്ക്ക് ടെൻഡർ നടപടികൾ പൂർത്തിയായി. ഒരു ചോദ്യമുള്ളത്, ഈ 30 ലക്ഷം രൂപയ്ക്ക് ഇപ്പം ഞാൻ കണ്ടിരിക്കുന്ന ഈ റോഡിന്റെ ടാറിങ് പൂർണ്ണമായും തീരുമോ? തീരില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ, തീരാതെ വന്നു കഴിഞ്ഞപ്പോൾ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അത് എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. 30 ലക്ഷം രൂപയ്ക്കുള്ള എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്ത് MLA ആയിട്ട് സംസാരിച്ചു. അപ്പോൾ പൈസ തികയാതെ വന്നപ്പോൾ ഓൾറെഡി തന്നെ കുഴപ്പമെന്ന് വെച്ചാൽ മുനിസിപ്പാലിറ്റിക്ക് ഫണ്ടില്ല. മുനിസിപ്പാലിറ്റിക്ക് ഒരു കൗൺസിലർക്ക് 5.5 ലക്ഷം രൂപ 8 ലക്ഷം രൂപ ഉണ്ടായിരുന്നതാണ്. അത് ഇത്തവണ വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ തവണ 5 ലക്ഷം രൂപ ആയിരുന്നു. ആ 5 ലക്ഷം രൂപ തന്നെ ഉള്ളൂ, പൈസയൊന്നും കൂടുതലില്ല. ഒരു ചോദ്യമുള്ളത്, ഇപ്പം ഈ 30 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് 30 ലക്ഷം രൂപയ്ക്ക് എന്തുകൊണ്ട് ഈ റോഡ് തീരുന്നില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് ഈ 30 ലക്ഷം രൂപയ്ക്ക് താങ്കൾ ഈ റോഡ് തീരാത്തത്? 30 ലക്ഷം രൂപയ്ക്ക് തീരാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇത് തോട്ടഭാഗം റോഡാണ്. ഈ റോഡുകളിൽ ടാറ് ചെയ്ത് കഴിഞ്ഞാൽ 3 മാസം കൊണ്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ പോകും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറേ ഭാഗം കട്ടയിടേണ്ടി വന്നു. കട്ടയിടേണ്ടി വന്നപ്പോൾ റിവേഴ്സ് എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ ഈ ഇത്രയും ലെങ്ത്, ഏറ്റവും കൂടുതൽ ലെങ്ത് ഉള്ള റോഡാണ്, 4.5 കിലോമീറ്റർ ഉണ്ട്. ഇനി 2.5 കിലോമീറ്ററോടെ നമുക്ക് ഇനി റോഡ് ടാറ് ചെയ്യാനുണ്ട്. അത് 2.5 കിലോമീറ്റർ മുഴുവൻ തകർന്ന് കിടക്കുന്ന റോഡാണ്. ഇവിടുത്തെ ആൾക്കാരുടെ ആ പരിഭവവും വിഷമവും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഞാനും ഈ നാട്ടുകാരനാണ്, എനിക്കറിയാലോ. അപ്പോൾ അവരുടെ വിഷമങ്ങളും എനിക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അത് തികയാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ MLA ആയിട്ട് സംസാരിച്ചപ്പോൾ ഇപ്പോൾ 15 ലക്ഷം രൂപയുടെ തന്നിട്ടുണ്ട്. മൊത്തം 45 ലക്ഷം രൂപയ്ക്ക് തീരും. എസ്റ്റിമേറ്റ് എടുത്ത് 45 ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ തീർക്കാമെന്നുള്ള സംവിധാനത്തിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി, 30 ലക്ഷം രൂപ ആദ്യം അനുവദിച്ചിട്ടുണ്ട്, വീണ്ടും ഒരു 15 ലക്ഷം രൂപയും കൂടി MLA ഫണ്ടാണ് അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ 45 ലക്ഷം രൂപയ്ക്ക് 1-ാം ഡിവിഷനിലുള്ള ഇപ്പോൾ ഈ വളരെ മോശപ്പെട്ട് കിടക്കുന്ന റോഡിന്റെ ഏകദേശം ഭാഗങ്ങളെല്ലാം ടാറിങ് നടക്കുമെന്നാണ് താങ്കൾ പറയുന്നത്? നിലവിൽ ഇപ്പോൾ ഈ 45 ലക്ഷം രൂപയ്ക്ക് അവിടെ നിന്ന് ഇപ്പോൾ തീർന്ന് കിടക്കുന്ന സ്ഥലം മുതൽ എൻഡ് വരെ തീർക്കാനുള്ള പൈസ ഉണ്ട്. അതിന് ഏകദേശം എത്ര കാലതാമസം എടുക്കും? ഇനിയിപ്പം ഈ 30 ലക്ഷം രൂപയുടെ വർക്ക് ഓണം കഴിയുമ്പോൾ തുടങ്ങാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഏകദേശം സെപ്റ്റംബർ മാസത്തോടു കൂടി ആരംഭിക്കും. അതിന് ആറിയാക്കാനുണ്ട്. എന്ന് വെച്ചാൽ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യാനുള്ള താമസം ഉള്ളൂ. ഈ അവധിയൊക്കെ വന്ന കാരണമാണ് അടുത്ത ആഴ്ചത്തേക്ക് അതാക്കാം. അത് തന്നെയല്ല, MLA ലെറ്റർ വേണമായിരുന്നു റിവൈസ് ചെയ്യണമെങ്കിൽ. അത് MLA ലെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ MLA ഇവിടെ നിന്ന് എഴുതി തന്നാൽ പോരാ, അത് ഗവൺമെന്റ് ഓർഡർ വേണം. ഗവൺമെന്റ് ഓർഡർ ആക്കാൻ വേണ്ടി MLA കണ്ട് ഗവൺമെന്റ് ഓർഡറായി അത് ഈടെടുത്ത് വന്നിട്ടുണ്ട് പേപ്പർ. ഇനി അതിൻ്റെ നടപടികൾ ബാക്കിയുള്ളത് നടന്നു കഴിഞ്ഞാൽ ഇത് ആറിയാക്കാം. ആറിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എഗ്രിമെന്റ് വെച്ചാൽ പണി തുടങ്ങും. അപ്പോൾ നിലവിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, 1-ാം ഡിവിഷനിലെ ഈ കൗൺസിലർ എനിക്ക് തോന്നുന്നത് ഈ 16 വർഷക്കാലമായിട്ട് നിരന്തരം മോശപ്പെട്ട് കിടക്കുന്ന ഈ റോഡിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാലും ഇവിടുത്തെ ജനങ്ങൾക്ക് ഈ റോഡ് ടാർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ചോദ്യം വരുന്നത്. ജനങ്ങളെ സംബന്ധിച്ച് റോഡ് നന്നാവുന്നുള്ള അത്യാവശ്യമല്ലേ? ഈ റോഡ് നന്നാവേണ്ടത് അത്യാവശ്യമാണ്. 16 വർഷമായിട്ട് ഇങ്ങനെ കിടക്കുന്ന റോഡായിട്ട്, അപ്പോൾ ഇത് നന്നാവുന്നുള്ള എനിക്കും ആഗ്രഹമുണ്ട് നന്നാവണമെന്ന്. ജനങ്ങൾ എന്നെ തെറ്റു പറയണമെന്നുണ്ടെങ്കിൽ അതിൽ എനിക്ക് യാതൊരു പരാതിയും പരിഭവം ഇല്ല. കാരണം വെച്ചാൽ അവരുടെ വിഷമങ്ങളാണ് അവർ പറയുന്നത്. ഒരു റോഡില്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എത്രയും വേഗം ഇത് ചെയ്യാനുള്ള എന്റെ ഓട്ടത്തിലാണ് ഞാൻ. അപ്പൊ അങ്ങനെ ഞാൻ ഇതിന്റെ പുറകെ തന്നെ ഓടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പിറവ നഗരസഭയിലെ 1-ാം ഡിവിഷനിലെ കൗൺസിലർ പ്രശാന്ത് പറഞ്ഞ ഒരു കാര്യം വളരെ വ്യത്യസ്തമായ രീതിയിൽ അദ്ദേഹത്തിനോടൊരു കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ ഇപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായി. എന്തൊക്കെ ഇരുന്നാലും എനിക്ക് തോന്നുന്നു ഈ 16 വർഷക്കാലം എന്ന് പറഞ്ഞാൽ നീണ്ട ഒരു പരിധിയാണ്. അതിനുള്ളിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ കൗൺസിലർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ 30-45 ലക്ഷം രൂപ ഇപ്പോൾ തന്നെ അനുവാദം കിട്ടിയിട്ടുണ്ട്. ഒരു എനിക്ക് തോന്നുന്നു 1-2 മാസം കൊണ്ട് തന്നെ 1-ാം ഡിവിഷനിലുള്ള ഈ റോഡിൻ്റെ പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി കൊടുക്കുക
കൊടുക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വർഷം ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ അതിനുവേണ്ടി എൻ്റെ എല്ലാ കഴിവുകളും ഞാൻ അതിനകത്ത് ചെയ്യാനുണ്ട്. അതെ, അപ്പോൾ അതിനുവേണ്ടി. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി നടക്കുന്ന ഒരു കൗൺസിലറാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൗൺസിലർ എന്നുള്ള നിലയിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തൊട്ടാണ് പറഞ്ഞത്. നമുക്ക് കാത്തിരിക്കാം, 2 മാസങ്ങൾ കൊണ്ട് ഈ 1-ാം ഡിവിഷനിലെ ഈ റോഡിൻ്റെ പണി പൂർത്തിയാകുമോ ഇല്ലയോ എന്ന്. കണ്ടത്തിൽ ഫാഷൻ ജ്വല്ലേഴ്സ് പിറവം തലയോലപ്പറമ്പ് കുറുപ്പന്തറ.